ഒന്നാം ആകാശത്തിന്റെ അടുത്തെത്തുമ്പം മലായിക്കത്ത് കൊണ്ടുപോകുന്ന മലക്കുകൾ വാതിൽക്കൽ മുട്ടി വിളിക്കുമ്പം അതിന്റെ അവിടെ ഏറ്റ് പാറാവുകാരായ മലക്ക് ചോദിക്കും ആരാണ്. അപ്പോ അവിടെ നിന്നും പറയുന്നത് തന്നെ ഇവൻ ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല പേരേതാണോ ആ പേര് പറഞ്ഞിട്ട് അദ്ദേഹമാണ് വരുന്നത്. ഇങ്ങനെ ആകാശം തുറക്കപ്പെട്ടു. ഓരോ ആകാശത്തിലുമുള്ള മലായിക്കത്ത് കൈമാറി 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 ഏഴാനാകാശത്തിന്റെ മുകളിലുള്ള സിദ്റത്തുൽ മുന്തഹ വരെ ഇത് പോകും. അവിടെ എത്തുമ്പോൾ എല്ലീനായി, അവിടെയാണ് ഏഴാനാകാശത്തിന്റെ മുകളിൽ സിദ്റത്തുൽ മുന്തഹയിൽ എത്തുമ്പോഴാണ് എല്ലീൻ. എന്ന് മാത്രമല്ല, ഈ സിദ്റത്തുൽ മുന്തഹയിലുള്ള വൃക്ഷത്തിന് ഈ ലോകത്തുള്ള മനുഷ്യരുടെയും ജിന്നുകളുടെയും എണ്ണം കണ്ട് ഇരകളുണ്ട്. ഓരോ വ്യക്തിക്കും പ്രത്യേകം രേഖപ്പെടുത്തിയ ഒരില. അവിടെയുള്ള മലയാക്കത്ത് ഇയാൾ മരണത്തിനായി എന്ന് അറിയുന്നത് ഈ ഇല വീഴുമ്പോ അത്രേ. ഹരിദിനങ്ങൾ പറയും, ഈ ഓരോ ആളുടെ പേരിൽ കുറിക്കപ്പെട്ട ആ ഇല വൃക്ഷത്തിൽ നിന്ന് താഴ്വണ അയാൾ മരിച്ചു നായി. അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അത് മനസ്സിലാക്കുമ്പോഴേക്ക് ഇയാളുടെ റൂഹ അവിടെ എത്തി. ഇതിനൊന്നും സമയതാമസമില്ല, മലായിക്കത്താണല്ലോ ഇത് കൈകാര്യം ചെയ്യുന്നത്. അവിടെ എത്തി, അവിടെ എത്തി നോക്കുമ്പം പൊമ്പ് പോയ വലിയ ടീമുണ്ടല്ലോ അവിടെ. ആനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഈ റൂഹ അവിടെ അങ്ങോട്ട് എത്തുമ്പോഴേക്ക് ആളുകളൊന്നാറ്റുണ്ട് ഒരുക്കൂടുക. പഴയ പരിചയമുള്ള വല്ല കുടുംബക്കാരും അയലോക്കാരും സഹപ്രവർത്തകരും ചങ്ങായിമാരും ഒക്കെ ഉണ്ടല്ലോ, പണ്ട് മരിച്ചോ, ഓരങ്ങിട്ട് വന്നിട്ട് എടാ നമ്മളെ കുഞ്ഞ് പോക്കരാ വന്നത്, എടാ ആണ് ആൽബ്യൂട്ടിന്റെ അറിഞ്ഞാനെന്താ. അപ്പൊ മറ്റേ അല്ല, നമ്മളെ ആഴ്ച കുട്ടിയിൽ നമ്മളെ പോക്കറ്റിന്റെ മോന് മോള് ആ കുട്ടിയിലെ കല്യാണം കഴിഞ്ഞു. അപ്പൊ ഇത് വേറൊരാള്, അല്ലടാ നമ്മളെ സെയ്താരി പെരപ്പണിയിൽ കഴിഞ്ഞാൽ അത് പൂർത്തിയായോ, ഇവിടെയാണ് എത്തിയിട്ടുള്ളൂ. അപ്പോക്ക് ഓരോരുത്തരും ഓരോ ചോദ്യങ്ങൾ. അപ്പൊ ഈ കൊണ്ടുതന്നെ മലക്കൾ പറയും, പൊന്നു ചങ്ങായിമാരെ കുറച്ചു റെസ്റ്റ് കൊടുക്കിങ്ങൾ, ആ ദുനിയാവിന്റെ മശക്കത്തിൽ കടന്ന് കഷ്ടപ്പെടുന്ന സാധു ഇവിടെ എത്തിയിട്ടല്ലേ, ഇവിടെ ഉണ്ടാവുമല്ലോ, നിങ്ങൾ തിരക്കൂട്ടല്ലേ. അതിന്റെ അടുക്ക് ചോദിക്കും, അല്ലാന്ന് ഞമ്മളെ കുഞ്ഞാലിക്കുട്ടിയാക്കല്ലേ ഞാൻ, അല്ലെങ്കിൽ സെയ്താലിക്കുട്ടിയാക്കല്ലേ ഞാൻ, ആ ഉണ്ടേനി എന്താ മൂപ്പരവർത്താനോ, മൂപ്പര് പോന്നിട്ട് രണ്ടല്ലോ. മുമ്പൊരു കണ്ടെത്തിയിട്ടില്ല കേട്ടോ, ആവിയെ പോയി പോയി. അപ്പൊ ഈ ഇവിടുന്ന് പരിചയമുള്ള മുഴുവൻ ആളുകൾ ഒരാളെ ഒരു മറക്കുന്നില്ല. ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും വീട് പണി തൊട്ടിട്ട് കുട്ടികളെ കെട്ടിക്കുന്നോടം തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും അവരുടെ ശ്രദ്ധയിലുണ്ട്. എന്നിട്ട് അത് ചോദിക്കാൻ ചെല്ലുമ്പോ തന്നെ, കാരണം അങ്ങനെയാണല്ലോ, നാട്ടിൽ നിന്ന് വന്ന ഒരാള് നാട്ടിൽ നിന്ന് വന്നാൽ നമ്മള് ആരോഗ്യത്തിൻ ചങ്ങായിമാരും വളരെ കാര്യം ചോദിക്കും പോലെ. അപ്പൊ മരക്കളതിൽ ഇടപെടുകയാണ്, ദുന്യാവിന്റെ മശക്കത്ത് നിന്ന് വരികയാണ്, കുറച്ചൊന്ന് സമാധാനപ്പെടുങ്ങള് എന്ന് പറഞ്ഞ് അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് സുജൂദ് ചെയ്യാം. ശുഹദാക്കന്മാരുടെ റൂഹാണെങ്കിൽ മലായിക്കത്ത് സുജൂദ് ചെയ്യുന്നതിന് മുമ്പ് സുജൂദ് ചെയ്തിട്ട് പിന്നെ മലായിക്കത്തിനെ സുജൂദ് ചെയ്യാൻ കഴിയുള്ളൂ. അതേസമയത്ത് മറ്റ് മുഅ്മിനീങ്ങളാണെങ്കിൽ എത്തിയ ഉടനെ ആദ്യം മലായിക്കത്ത് സുജൂദ് ചെയ്യും, അതിനെ തുടർന്ന് ഈ റൂഹും അള്ളാഹുവിനെ സുജൂദ് ചെയ്യും. അങ്ങനെ ഈ സുജൂദ് ചെയ്തതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല പറയും, എല്ലീനിൽ അവനെ രജിസ്റ്റർ ചെയ്യണം, ഉടനെ തിരിച്ചു വിടണം അങ്ങോട്ട് തന്നെ, കാരണം അവിടെ കുറെ കാര്യങ്ങളൂടി നടക്കാൻ ബാക്കിയുണ്ട്. അങ്ങനെ എല്ലീനിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരികയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പലയിടത്തും എല്ലീനിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. മുഖറബീങ്ങളാണെങ്കിൽ അവര് രേഖപ്പെടുത്തപ്പെടുന്നത് എല്ലീൻ എന്ന് പറഞ്ഞാൽ അവിടെ കെട്ടിടാണല്ല, അവിടെയാണ് അവരുടെ കേന്ദ്രം. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞിട്ടുണ്ട്, സത്യവിശ്വാസികളായ ആളുകളുടെ അർവാഹകൾ യഥേഷ്ടം സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമുള്ള അവസ്ഥയിലാണ്. അതേസമയത്ത് അവരുടെ സങ്കേതം എല്ലീനിലാണ്. ഉടനെ ഇങ്ങോട്ട് തന്നെ, അതിനൊക്കെ സെക്കൻഡ് ഇട മതി. അതേസമയത്ത് കാഫറായ മനുഷ്യനാണ് അല്ലെങ്കിൽ തമ്മാടിയാണ് മരണപ്പെട്ടതെങ്കിൽ ഈ റൂഹ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഉടനെ നേരത്തെ പറഞ്ഞെങ്കിലും അടുത്തുള്ള മലക്കിനെ ഏൽപ്പിച്ചു കൊടുക്കും. അത് നരകത്തിൽ നിന്നിട്ട് കൊണ്ടുവന്ന ഈ അഗ്നിജ്വാല കൊണ്ട് നിർമ്മിക്കപ്പെട്ടതായി വസ്ത്രത്തിൽ അണിയിച്ച് അതുമായിട്ടാണ് പോകുന്നത്. അതും തന്നെ കൈമാറിപ്പോവാണ്. ദുരിയാവിൽ മനുഷ്യൻ അനുഭവിച്ചതിൽ ഏറ്റവും മോശപ്പെട്ട ദുർഗന്ധം അടിച്ചു വീശിക്കൊണ്ടായിരിക്കും ഈ വാസന വരുമ്പോൾ തന്നെ മലക്കുകൾ ചോദിക്കുക, എന്താണ് ഈ ദുർഗന്ധം, എവിടുന്നാണ് ഇത് വരുന്നത്? അപ്പോ മലക്കുകൾ പറയും, അബ്ബന് ഏറ്റവും വെറുക്കുന്ന ഒരു പേര്. അങ്ങനെ ഉണ്ടാവുമല്ലോ, രണ്ട് പേരും ദുനിയാവിൽ പലർക്കും ഉണ്ടാവും, കുറ്റപ്പേര് ഉണ്ടാവും, ചില ഓമനപ്പേരുണ്ടാവും, ആ കുറ്റപ്പേരിട്ടിട്ടാണ് വിളിക്കുക. അങ്ങനെ ഒന്നാം ആകാശം വരെ ഏതും പോകും,
ഒന്നാനാകാശത്തിലെത്തി അവിടെ ഗേറ്റ് തുറക്കാൻ ഓർഡർ ചെയ്യുമ്പോൾ ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമായി വലാ യദ്ഖുലൂനൽ ജന്ന ഹത്താ യരിജൽ ജമല ഫീ സമ്മിൽ ഖിയാത്ത്. അല്ലാഹു തആല പറഞ്ഞ ഈ ആയത്തും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂട്ടത്തിൽ ഓതിയിട്ടുണ്ട്. ഇതൊക്കെ ഒരു നീണ്ടൊരു ഹദീസാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഒരു മയ്യത്ത് കൊണ്ടുപോയി നബിയും സഹാബത്തും ഖബറിന്റെ അടുത്ത് എത്തി നോക്കുമ്പോൾ ഖബർ കുഴിച്ച് കഴിഞ്ഞിട്ടില്ല. ഖബർ കുഴി കുറച്ചുകൂടി ബാക്കിയുണ്ട്. അപ്പൊ മയ്യത്ത് അവിടെ വെച്ച് അതിന്റെ അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്നു, സഹാബത്തും ചുറ്റും ഇരുന്നു. ഈ ഇരുന്ന ഇരുത്തിൽ ഖബറിടത്തിൽ വെച്ചിട്ട് പറഞ്ഞ സംഭവമായത് അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് വലിച്ചെറിയപ്പെടുക. ഒന്നാനാകാശത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇങ്ങോട്ട് വലിച്ചെറിയപ്പെടാതെ എന്ന ആയത്താണ് അതിന് തെളിവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഉദ്ധരിച്ചത്. അങ്ങനെ അത് കീപ്പോട്ട് പോയി 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 ഏഴാം ഭൂമിന്റെ അടിയിൽ സിജീനിൽ കൊണ്ടുപോയി ഇതിനെ രേഖപ്പെടുത്തപ്പെടുക. ഇത് കഴിഞ്ഞാൽ അവിടെ നിന്നും ഈ റൂഹം തന്നെ തിരിച്ചെത്തുന്നു. ഇനി തിരിച്ചെത്തിയിട്ട് ഈ മരിച്ച വീട്ടിൽ ആരൊക്കെ ഒരുമിച്ച് കൂടിയെന്നും എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നും എന്തൊക്കെയാണ് പറയുന്നത് എന്നും കൃത്യമായി കണ്ടും കേട്ടും കൊണ്ട് റൂഹരിക്കുകയാണ്. പക്ഷേ ശരീരത്തിൽ പ്രവേശിക്കാൻ മാത്രം കഴിയില്ല. ഒരു കാഴ്ചക്കാരനായി ഈ രണ്ട് റൂഹം, മൂമിന്റെ റൂഹാണെങ്കിലും ഫാസിത്തിന്റെ റൂഹാണെങ്കിലും രണ്ടാണെങ്കിലും ഇതൊക്കെ കണ്ടും കേട്ടും ഒരു കാഴ്ചക്കാരനായി അവിടെ തന്നെ ഉണ്ടാകും. അതിന്റെ ഇടയ്ക്ക് ഉണ്ടാവും വിളിച്ചു അട്ടാസിച്ച് കരയുന്നതും ഇടവിളിക്കുന്നതും ബേജാറാവുന്നതും. പൊക്കിപ്പം പറയാണ് എന്റെ കാര്യം ആരും ഓർക്കണില്ലല്ലോ, എന്റെ അവസ്ഥ ആരും അറിയുന്നില്ലല്ലോ, എല്ലാരും കരയുന്നവരൊക്കെ അവനാൻ വേണ്ടിയിട്ടാണല്ലോ. എന്തേ അടച്ചോനെ എനിക്ക് ആരാളുള്ളത്? അല്ലാതെ ആരും കരയണ കേട്ടോ. നിങ്ങള് പണ്ട് നാടൻ കഥ കേട്ടന് ഒരു പെമ്പർന്നോള് കരിയന്നെ പടച്ചോനെ എനിക്ക് ആരാളുള്ളത് എന്നറിഞ്ഞിട്ട് പുതിയ മരിച്ചപ്പോഴേ അവ കാരണമുണ്ട്. കുറെ പ്രാവശ്യം പറഞ്ഞു നോക്കി ഇജോന്ന് മുണ്ടാതെ പെമ്പർന്നോളെ ഒച്ചമ്പിളി ആക്കല്ലേ. പിന്നെ ഇപ്പോഴത് പറഞ്ഞപ്പോ ഞങ്ങൾ ഇബനെ കൊണ്ടുപോയി ഒരു തിരക്കലാക്കട്ടെ എന്നിട്ട് ഞങ്ങൾ ആലോചിക്കാൻ കാരണുണ്ടായതാണ്. അത് നമ്മളൊക്കെ കരച്ചില് വേറെ എന്തിനാണ്? ഈ മനുഷ്യന്റെ നാളത്തെ അവസ്ഥ കബറിൽ കൊണ്ടുപോയിച്ചാൽ എന്താണ് ആ മനുഷ്യന്റെ അവസ്ഥ എന്നോ, അയാൾ പരലോകത്തിൽ ഏതവസ്ഥയിലേക്കാണ് നീങ്ങിയത് എന്നോ ചിന്തിച്ചുകൊണ്ടല്ലോ നമ്മൾ കരയുന്നവര് കരയുന്നത്. നമ്മക്ക് പോയതിനാണല്ലോ. നമ്മളിപ്പോ ഒരു മോനൻ അല്ലെങ്കിൽ ഒരു മോളുണ്ടായി അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാനായിട്ട് നിൽക്കുമ്പോൾ ആ കുട്ടി വെട്ടണം വെച്ച് പടച്ചോനെ പോയല്ലോ എന്തു പോയല്ലോ എന്ന് ഇവനെ കൊണ്ട് നമുക്ക് വയസ്സ് കാലത്ത് സുഖിക്കഞ്ഞു ഓന്റെ കായി നല്ല ഉദ്യോഗസ്ഥനായി നല്ല പൈസ ഒക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ വല്ല ഗൾഫിലോ അല്ലെങ്കിൽ വേണ്ട വല്ല എന്തെങ്കിലും പൂജാരിയോ എന്തെങ്കിലും ആയിട്ട് പൈസ ഉണ്ടാക്കി പൈസ ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്നാ സുഖമായിട്ട് ജീവിക്കഞ്ഞു അത് പോയല്ലോ എന്നാ നമ്മള് പറയണേ. ഇവന്റെ നാളത്തെ അവസ്ഥ എന്താവും ആരും ചിന്തിച്ചിട്ട് കാര്യമില്ല. അതേസമയത്ത് ഈ കരയുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഇസ്രായീൽ അലൈഹിസ്സലാം അപ്പോഴും അവിടുന്ന് പോയിട്ടുണ്ടാവൂല. അദ്ദേഹം വാതിലിന്റെ ഗേറ്റ് പിടിച്ചിട്ട് രണ്ട് ഈ പടി പിടിച്ചിട്ട് പറയും, ഏ വീട്ടുകാരെ നിങ്ങൾ എന്തിനാണ് ഈ വിലപ്പിക്കുന്നത്? അയാളുടെ ഭക്ഷണം ഞങ്ങൾ ആരും കഴിച്ചിട്ടില്ല, അയാളുടെ ഭക്ഷണം കഴിഞ്ഞു പോയതാണ്. അയാളുടെ ആയുസ് ഞങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടില്ല, അയാളുടെ ആയുസ് കഴിഞ്ഞു പോയതാണ്. കഴിഞ്ഞുപോയ ആയുസിന്റെ പേരിൽ, കഴിഞ്ഞുപോയ റിസ്ക്കിന്റെ പേരിൽ നിങ്ങൾ എന്തിനാണ് കരയുന്നത്? നിങ്ങൾ കരയേണ്ട അതിനല്ല. ഞങ്ങൾ ഓരോ ദിവസവും അഞ്ചു നേരം ഈ വീട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഓരോരുത്തരുടെയും സമയം എവിടെയെത്തിയെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ഈ അവസ്ഥ മനസ്സിലാക്കുകയാണെങ്കിൽ മരണപ്പെട്ടുപോയ ആ മനുഷ്യന്റെ കാര്യത്തിലല്ല നിങ്ങളുടെ കാര്യത്തിലല്ലേ ജനങ്ങളെ നിങ്ങൾ കരയേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട ഇസ്രായീൽ അലൈഹിസ്സലാം അവിടെ വെച്ച് വിളിച്ചു പറയും. ദിവസം അഞ്ചു നേരം ഒന്ന് നോക്കുന്ന എന്തിനാണ്? മരിക്കാനായോന്ന് ആയോ ആയോ അന്വേഷിച്ചുകൊണ്ട് ദിവസം അഞ്ചു നേരം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയാം നിങ്ങൾ നിങ്ങളെ കാര്യത്തിൽ ചിന്തിച്ചു നോക്കി, നമുക്കാർക്കെങ്കിലും ഉണ്ടോ ചിന്ത? വേറെ ഇതിലൂടെ 70 പ്രാവശ്യം ബഹുമാനപ്പെട്ട ഇസ്രായേൽ അലൈഹിസ്സലാമിന്റെ അയവാൻ എന്ന് പറയുന്ന പെരുവേരുകൾ മുതൽ റോഹ് പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ട ഈ മലക്കുകൾ 70 പ്രാവശ്യം ഒരു വീട്ടിലെ ഓരോ വ്യക്തിയെയും പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് വല്ല കഥയുണ്ടോ? നമുക്ക് ചിന്ത ദുന്യാവ് തന്നെ. ഒരു ദിവസം ഒരിക്കലെങ്കിലും ഈ ഒരവസ്ഥയെപ്പറ്റി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ ഒരവസ്ഥ വരുമോ? പിന്നെ ഒരു മറവി അള്ളാഹു നമുക്ക് ഇട്ടുതരാം. ഇല്ലാഞ്ഞാലും ബുദ്ധിമുട്ടാണ്, ഒരു മറവി ഇല്ലാഞ്ഞാൽ ഈ ലോകത്ത് നടക്കൂലല്ലോ. എന്നാൽ പോലും നമ്മളെ കാര്യത്തിൽ കുറച്ചൊന്ന് ചിന്തിക്കുന്നത് അല്ല ഞാൻ നീട്ടുന്നില്ല. ചുരുക്കത്തിൽ എന്നിട്ട് ഈ റൂഹ് പിടിച്ചു കഴിഞ്ഞാൽ
ഇനി മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് മുഅ്മിനായ മനുഷ്യൻ സ്വാലിഹായ മനുഷ്യനാണ് മരിച്ചതെങ്കിൽ അയാളെ കട്ടിലിൽ നിന്ന് അല്ലെങ്കിൽ കിടക്കുന്ന സ്ഥലത്ത് നിന്നിട്ട് എടുത്ത് കുളിമുറിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ രണ്ട് ഭാഗത്തും മണിയായി മലായിക്കത്ത് ഈ മയ്യത്തിനെ താങ്ങിപ്പിടിക്കുകയാണ്. അപ്പൊ മയ്യത്തിന്റെ കാനം നമുക്ക് തീരെ അനുഭവപ്പെട്ടൂല. പിന്നെ കയ്യത്ത് കട്ടിലിൽ കിടത്തി മയ്യത്തിനെ കുളിപ്പിക്കുന്ന സമയത്ത് തിരിച്ചും മറിച്ചും കടത്തുന്ന സമയത്തൊക്കെ ഓരോ അവയവങ്ങളും മടക്കുന്ന സമയത്ത് അത് മുഴുവനും സഹായിക്കാൻ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലായിക്കത്ത് കൂടെ ഉണ്ടാകും. അവിടെയൊക്കെ ഈ റൂഹ് ഇത് നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുവാണ്. കുളിപ്പിക്കുന്നതും അതിനാരൊക്കെ പങ്കെടുക്കുന്നത് അവിടെ വെച്ചിട്ട് അവരെന്തോ അഭിപ്രായം പറയുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ മുഴുവനും ഈ റൂഹ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കഫൻ ചെയ്യലും കഴിഞ്ഞ് മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് രണ്ട് വരിയായി യമീനിലും ഷിമാലിലുമായി രണ്ട് വരിയായി വീട് മുതൽക്ക് ഇവന്റെ ഖബറിടം വരെ അള്ളാഹുവിന്റെ മലായിക്കത്ത് അണിനിരക്കുന്നു. അവരവനെ സ്വാഗതം പറഞ്ഞ് അവന് ലഭിക്കാൻ പോകുന്ന മഹത്തായ സൌഭാഗ്യത്തെക്കുറിച്ച് അവന്റെ കബറിലുള്ളയും അനന്തര ജീവിതത്തിലുള്ളയും സുഖ സൌഭാഗ്യങ്ങളെക്കുറിച്ച് അവന് സന്തോഷവാർത്ത അറിയിച്ചുകൊണ്ടും അവനെ സ്വീകരിക്കാനും തയ്യാറായി രണ്ട് വരിയായി മലായിക്കത്തുർ റഹ്മത്ത് അണിനിരക്കുകയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ടൊരു യാത്രക്കാരനായി ഒരു കാഴ്ചക്കാരനായി ഇവന്റെ ആത്മാവും. പക്ഷെ ശരീരത്തേക്ക് കടക്കാൻ കഴിയില്ല, ശരീരത്തിലേക്ക് കടക്കാൻ കഴിയില്ല. മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ ഈ കാഴ്ചയൊക്കെ കാണുന്നുണ്ടെങ്കിലും ശരീരത്തിന് ജീവനില്ല. അതുകൊണ്ട് തന്നെ ശരീരത്തിന് പിന്നെ വേദനയൊന്നും അപ്പറിയില്ല. പോസ്റ്റ്മോർട്ടം നടക്കുമ്പം പോസ്റ്റ്മോർട്ടം നടക്കുന്ന മയ്യത്തിന് കാണാൻ കഴിയും, ആർക്ക് ഈ റൂഹിന് കാണാൻ കഴിയും. പക്ഷെ വേദന ഒന്നും ഉണ്ടാവില്ല, ആർക്കും വേദന അറിയണ്ട. പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ മയ്യത്തിന് വേദന ഉണ്ടാവില്ല എന്നുള്ള അങ്ങനൊരു അവസ്ഥ അള്ളാഹു നമുക്ക് ആർക്കും തരാതിരിക്കട്ടെ. അതൊരു അനാദരവാ, പക്ഷെ ചില സാഹചര്യത്തിൽ ചെയ്യേണ്ടി വന്നു പോകാണ്. മയ്യത്ത് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ റൂഹ് പിരിഞ്ഞാല് നമ്മളെ നാട്ടിലൊക്കെ പണ്ട് ഉമ്മമാർക്കൊരു പറച്ചിലുണ്ട്, ഏത് രീച്ച ഇരുന്നാല് വാളുകൊണ്ട് വെട്ടുന്നതിലേറെ വേദനയാണ്, അതുകൊണ്ടാണ് എന്ത് പാടില്ല അറിയുന്നത്, ഈച്ചിരിക്കാൻ പാടില്ല അറിയുന്നത്. അതിനൊരു ബാൻഡ തണ്ട് മുറിച്ചിട്ട് കുറച്ചു നേരം ഇങ്ങനെ ചീന്തിയിട്ട് ബാക്കിയുള്ള ഇങ്ങനെ ചെറിയ ചില്ലിയാക്കിയിട്ട് അതുകൊണ്ട് ഇങ്ങനെ ഈച്ചനെ കാട്ടും ഒരാള്. അല്ലേ, എന്താ ഈച്ച ഇരുന്ന ഭയങ്കര വേദനയാണ് മയ്യത്തിന്. ആരോ സാധുക്കൾ പറഞ്ഞു പറ്റിച്ചതാണ്. മയ്യത്തിന്റെ ശരീരത്തിന് എങ്ങനെ തീരിട്ടാണ് കരിച്ചാലും ഒന്നും അറിയില്ല മയ്യത്ത്. അത് റൂഹുമായിട്ട് ബന്ധപ്പെട്ടെങ്കിലേ അറിയുള്ളൂ. അതിപ്പോഴൊന്നും ബന്ധപ്പെടൂല. അത് ബന്ധപ്പെടണമെങ്കിൽ ഖബറിലാണ് വെച്ചിട്ട് മൂടണം എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയും. ഖബറിലെ അവസ്ഥയിൽ റൂഹിന് രണ്ടാമത് കണക്ഷൻ കിട്ടും, അപ്പോ എല്ലാം അറിയും ചെയ്യും. മറ്റേത് അറിയണ്ട്, കാഴ്ചക്കാരനാണ്. ജഡം വേറെ, റൂഹ് വേറെ. റൂഹി സംഗതികളൊക്കെ കാണും എന്നല്ലാതെ എന്നാ പിന്നെന്തിനാ ഈച്ച ആട്ടണ്ടേ, ആട്ടണം ആടിക്കൊളിങ്ങളെ, അത് വേറെ ആവശ്യത്തിനാണ്. മയ്യത്തിന് വേദനയാതക്കാൻ വേണ്ടിയിട്ടല്ല ഈച്ചാട്ടുന്നത്, മറിച്ച് മയ്യത്തിനോടുള്ള ബഹുമാനമാണ്. മുഅ്മിനായ മനുഷ്യന്റെ മയ്യത്ത് ബഹുമാനമുള്ളതാണ്, ആദരിക്കാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. മയ്യത്തിന്റെ മേലിൽ ഉറുമ്പരിക്കുകയോ ഈച്ചയിരിക്കുകയോ ചെയ്തിട്ട് അതാരും ശ്രദ്ധിക്കാതിരിക്കുക എന്ന് പറയുന്നത് മയ്യത്തിനെ അനാദരിക്കലും അവഗണിക്കലുമാണ്, അത് ഹറാമാണ്. മയ്യത്തിനെ അവഗണിക്കലും അനാദരിക്കലും ഹറാമാണ്, അത് വരാൻ പാടില്ല. അത് വരാൻ പാടില്ലെങ്കിൽ ഉറുമ്പരിക്കാതിരിക്കാനുള്ള സംവിധാനം ഒരുക്കണം. കാരണം എന്താ, മരണം റൂഹ് ശരീരത്തിന് പിരിഞ്ഞാൽ ആദ്യം ആ ന്യൂസ് കിട്ടുന്ന രണ്ട് ടീം, ഒന്ന് ശരീരത്തിലുള്ള പേനും രണ്ട് ദുനിയാവിലുള്ള നെയ്യറും പോവാം. റൂഹണ്ട് പോയാല് ഒരു ഡോക്ടർ സർട്ടിഫിക്കറ്റും വേണ്ട, അതിന്റെ മുമ്പ് തന്നെ പേന ഇറങ്ങാൻ തുടങ്ങി. മരിക്കോളേ പേനിനവിടെ ഡ്യൂട്ടിയുള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ വാസന മാറി, പിന്നെ പേനിന് അത് ഇഷ്ടപ്പെടില്ല, ഉടനെ അത് ഇറങ്ങിപ്പോവും. എത്രയോ ദൂരെ നിൽക്കുന്ന നെയ്യുറുമ്പ് മരണം നടന്ന സെക്കൻഡുകൾക്കിടയിൽ അവക്ക് ഈ വാസന കിട്ടി, അവ അരിയായി വരും. മയ്യത്ത് കട്ടില് മയ്യത്ത് എവിടെ കിടക്കുന്നു അവിടത്തേക്ക് ഈ ഉറുമ്പരിച്ചു വരും. അപ്പൊ മയ്യത്തിന്മേൽ ഉറുമ്പരിക്കാൻ പാടില്ല, അത് അനാദരവാണ്. അതിനു വേണ്ടിയിട്ട് എന്തു ചെയ്യും, സാധാരണ കട്ടില് നാല് പാത്രത്തിന്റെ കാര്യം വെച്ചിട്ട് വെള്ളം മറന്നു വെക്കും. എന്നാ പിന്നെ ഈ വെള്ളത്തിൽ ഇറങ്ങിക്കയറി ഇത് വരുമല്ലോ. അതല്ലെങ്കിൽ ഉറുമ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പൊടിയോ മറ്റോ ഒക്കെ വിതറിട്ട് ഏതായാലും ഉറുമ്പ് വരാൻ പാടില്ല. അതുപോലെ തന്നെ ഈച്ച ഇരിക്കാൻ പാടില്ല. എന്തുകൊണ്ട്, അങ്ങനെ ഈച്ച ഇറക്കാനാ നമ്മളാണെങ്കിൽ ഇപ്പൊ അങ്ങനെ ആട്ടുമല്ലോ.
മയ്യത്തിന് പാട്ടാൻ കഴിയില്ലല്ലോ. അപ്പൊ അതങ്ങനെ കടന്നാൽ അതൊരു അനാദരവ്, അത് വരണ്ടെന്ന് എഴുതിയിട്ട് നമ്മളോട് കൽപ്പിക്കണം. അല്ലാതെ മയ്യത്തിന് വേദനയാണുകൊണ്ടല്ല, മയ്യത്തിനെ ബഹുമാനിക്കാൻ കൽപ്പിച്ച മോമിന്റെ മയ്യത്തിന് ബഹുമാനമുണ്ട്, ആ ബഹുമാനത്തിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഒരുവിധത്തിൽ പറ്റുമെങ്കിൽ ചെയ്യാൻ പാടില്ല.